അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മദേഴ്സ് ഡേ പ്രമാണിച്ച് അഭിഷേക് തന്റെ അമ്മയ്ക്ക് വേണ്ടി എഴുതിയ കത്ത് വായിക്കുകയാണ്. അമ്മയുടെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എനിക്കുള്ളത് തേർഡ് സ്റ്റാൻഡേർഡ് ആണ്. അതാണ് എന്റെ അവസാനത്തെ ഓർമ്മകളും. ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ അഭിഷേക് സ്വിച്ച് ഓഫ് ദ ടി വി ആൻഡ് ഗോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നതും, എനിക്ക് സന്ധ്യാനാമം ചൊല്ലിത്തന്നതും, എന്നെ പഠിപ്പിക്കുന്നതും, എന്നെ പഠിപ്പിക്കുമ്പോൾ വാഷ് ബേസിനിൽ പോയി ചോര ഛർദ്ദിച്ചതും, വയ്യാതെ ഹോസ്പിറ്റലിൽ പോകുന്നതും, ലാസ്റ്റ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വിറക് മൂടിയതും ഒക്കെയാണ്. ആകെയുള്ള ഓർമ്മകളിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെ തന്നെയാണ്. അമ്മ പോയതിൽ പിന്നെ എന്റെ ജീവിതം മാറി മറിഞ്ഞു. സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗിലൊക്കെ എല്ലാവരുടെയും അമ്മ വന്നപ്പോൾ എനിക്ക് വന്നത് അച്ഛനായിരുന്നു. അങ്ങനെ അവസാനം 10-ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ ഞാൻ അച്ഛനോട് പാരന്റ്സ് മീറ്റിംഗ് സ്കിപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നത്. എന്റെ ഫ്രണ്ട്സ് എല്ലാം മറ്റുള്ളവരുടെ വീട്ടിൽ പോകും, പക്ഷെ ഞാൻ പോകാറില്ല. കാരണം ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാണെങ്കിൽ അവരെല്ലാം എന്റെ വീട്ടിലും വന്നു തുടങ്ങും അല്ലേ. അങ്ങനെ വരുമ്പോൾ അവരെല്ലാ സത്യങ്ങളും അറിയും, അവർ എന്നോട് സെന്റിമെന്റ്സ് കാണിച്ചു തുടങ്ങും. ശത്രുതയേക്കാൾ ഞാൻ വെറുക്കുന്നത് സെന്റിമെന്റ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് എത്ര വിലയുണ്ട് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. ഫാമിലി വാല്യൂസിന് വില ഞാൻ തിരിച്ചറിഞ്ഞു. ഒരാൾ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കതെല്ലാം മനസ്സിലായത്. ഞാനെന്ന വ്യക്തി ഇന്ന് ഇങ്ങനെ ഇരിക്കാനുള്ള പ്രധാന കാരണക്കാരി എന്റെ അമ്മയാണ്. ഞാനൊരു ലഹരിക്കും അടിമയല്ല. കാരണം ഒരുപക്ഷെ ഞാൻ ആയിരുന്നെങ്കിൽ, അവന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങനെയൊന്നും ആകില്ലായിരുന്നല്ലോ എന്ന് ആളുകൾ പറയല്ലോ. അങ്ങനെ പറയിപ്പിക്കേണ്ട എന്ന് കരുതി. സാധാരണ മദേഴ്സ് ഡേസിനൊക്കെ എല്ലാവരും സ്വന്തം അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ദിവസം മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ആകെ പഴയ ഫോട്ടോസ് ഒക്കെ തന്നെ ഉള്ളൂ. എന്തായാലും അമ്മയെ കുറിച്ച് പറയാൻ എനിക്ക് അവസരം തന്ന ബിഗ് ബോസിന് നന്ദി പറഞ്ഞ് നിർത്തിയേക്കാം. ഇതായിരുന്നു അഭിഷേകിന്റെ കത്ത്. അഭിഷേക് ഇത് വായിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും കരയുകയായിരുന്നു. ആങ്കറായി വന്ന ലാലേട്ടൻ അടക്കം കരഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലേ. ഇത് കണ്ട എല്ലാ മലയാളികളുടെയും കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണിനീരെങ്കിലും വന്നിട്ടുണ്ടാകും. വല്ലാത്ത മനസ്സിനെ പിടിച്ചു കുലുക്കിയൊരു അനുഭവം തന്നെ. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം. അത് മാത്രമല്ല, ഇന്നലത്തെ എപ്പിസോഡിലെ മെയിനായിട്ട് നടന്ന കാര്യങ്ങളിലേക്കൊക്കെ വരാം. അതിനേക്കാളൊക്കെ മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൊതുവേ നമ്മുടെ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും സബ്സ്ക്രൈബേഴ്സിനേക്കാളും 4 ഇരട്ടിയും 5 ഇരട്ടിയും ഒക്കെ വ്യൂസ് നമുക്ക് വരാറുണ്ട്. പക്ഷെ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ലിമിറ്റിനപ്പുറത്തേക്ക് നമ്മുടെ വീഡിയോസിനുള്ള വ്യൂസ് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്റെ പ്രസന്റേഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ തുടങ്ങുമ്പോഴേക്കും ഒരു 50K സബ്സ്ക്രൈബേഴ്സ് ആകണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് നിങ്ങൾ നടത്തി തരുമെന്ന് കരുതുന്നു. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 64 എപ്പിസോഡുകൾ അഥവാ 63 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലേ. ഇന്നലെ മദേഴ്സ് ഡേ സന്ദേശവുമായിട്ടാണ് ലാലേട്ടൻ കടന്നു വന്നിട്ടുള്ളത്. ലാലേട്ടൻ അമ്മേന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ലാലേട്ടൻ നേരെ എന്താക്കാണ്, മത്സരാർത്ഥികളുടെ അടുത്തേക്ക് പോകാണ്. അവരിൽ ഓരോരുത്തരുടെയും അമ്മമാരുടെ വീഡിയോസ് പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. അവർക്ക് അമ്മയോട് തിരിച്ചു പറയാനുള്ളത് കത്തുകളിലൂടെ വായിക്കാൻ പറയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ വായിച്ചു പോയി. എനിക്ക് എല്ലാം ഒരു കാഷ്വൽ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഒന്ന് മാത്രം എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. പഠിപ്പിക്കുമ്പോൾ ചുമച്ചുകൊണ്ട് വാഷ് ബേസിൻ പോയി ചോര ഛർദ്ദിക്കുന്നതും, വയ്യാതെ വീൽ ചെയറിൽ ഹോസ്പിറ്റലിൽ പോകുന്നതും, ലാസ്റ്റ് വെള്ളത്തുണിയിൽ മൂടി വിറക് കൊണ്ട് മൂടി യാത്ര ആകുന്നതുമാണ്. ആകെയുള്ള ഓർമ്മകളിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. അമ്മ പോയതിൽ പിന്നെ എന്റെ ജീവിതം മാറി. ഓക്കെ, അഭിഷേക് ഈ ഒരു എക്സ്പീരിയൻസ് എന്നെ ഭയങ്കര മനസ്സിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഫുൾ വേഴ്സ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ കേട്ട് കാണുമെന്ന് കരുതുന്നു. ഇനിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ബിഗ് ബോസ് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അഭിഷേക് ഇത് പറഞ്ഞത് അല്ലേ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അഭിഷേക് ഇത് പറയില്ലായിരുന്നു. അവിടെയാണ് അഭിഷേക് എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയത്. പലരുടെയും ലൈഫിൽ ട്രാജഡികൾ ഉണ്ടാവാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകൾ ബിഗ് ബോസിൽ വരുന്ന സമയത്ത് അവരത് വോട്ട് കിട്ടാനുള്ള ടൂളായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അഭിഷേകിന്റെ കേസിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ സെന്റിമെന്റൽ ഡ്രാമ ഒന്ന് കളിക്കാൻ നിന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ചിലവരൊക്കെ കാണിച്ചു കൂട്ടുന്ന സെന്റിമെന്റൽ ഡ്രാമ എന്റെ അമ്മോ സഹിക്കാൻ പറ്റൂല മക്കളെ. ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അഭിഷേകിന് കാണിക്കാമായിരുന്നു, പക്ഷെ അഭിഷേകം ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് അപ്പുറം അഭിഷേക് എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്തായാലും ബാക്കി കൂടെ ഉണ്ടോക്കാം. മെന്റലി ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ ഇവിടെ സഹായിക്കും, അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ മനസ്സിലാക്കൂ. പക്ഷെ അത് വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ആര് ശ്രമിച്ചാലും, കണ്ടസ്റ്റൻസ് ആയാലും ഗസ്റ്റ് ആയാലും ആരാണല്ലോ, ആര് ശ്രമിച്ചാലും അത് നടക്കില്ല. അത് 3-4 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു പിടിച്ച് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. ആർക്കൂട്ട് കുട്ടി പോലൊരു തോന്നല്. നമ്മളെ സാബുചേട്ടൻ അല്ലേ, സാബുചേട്ടൻ ഗസ്റ്റായി വന്നപ്പോൾ നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പവർ ടീമിൽ ഒരു വാഴ ഉണ്ടായിരുന്നു, അവനാണ് അഭിഷേക് എന്നുള്ള രീതി. അതിന് തിരിച്ചു കൊടുത്ത മറുപടിയാണെന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ചു വന്നാൽ മതി, ഡയലോഗിൽ മാത്രം ഒന്നും കാണാതിരുന്നാൽ മതി. എന്തായാലും തിരിച്ചു വരട്ടെ, അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ബാക്കി കൂടെ ഉണ്ടോക്കാം. ഉമ്മി ജാസ്മിന്റെ വീട്ടുകാരെ വിളിച്ച് എനിക്ക് വേണ്ടി അവരോട് സോറി പറയണം, എന്നോട് ക്ഷമിക്കണം പറയണം, എന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയണം. അപ്പൊ ബാക്കി വന്നിട്ട് പറയാം വിശേഷങ്ങൾ. ആയിക്കോട്ടെ. ജാസ്മിനോട് സോറി പറഞ്ഞതും പോരാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഒരു സെന്റിമെന്റൽ ഡ്രാമ അല്ലേ. സ്വന്തം ഉമ്മാക്ക് വേണ്ടി ഇത് കത്തിൽ പറയാണ് ജാസ്മിനും വീട്ടുകാരോട് സോറി പറയാൻ. ഇത് കേൾക്കുമ്പോൾ ജാസ്മിന് ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവുമല്ലോ. ജാസ്മിൻ ഇത് കേൾക്കുമ്പോൾ ഇരുന്ന് കരയണം നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിന് തന്നോടുള്ള പിണക്കവും മാറ്റാൻ പറ്റും. കൊള്ളാം ഐഡിയ. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഇത് കത്തിൽ വരെ ഇമ്മാതിരി ഓരോന്ന് കളിക്കാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ. സമ്മതിച്ചെന്ന് കേട്ടോ. എന്തായാലും ബാക്കി കൂടെ ഉണ്ടോക്കാം.
ഓക്കെ സക്സസ്. രസ്മിൻ വിരിച്ച പോലെ ജാസ്മിൻ വീണു എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടാളും കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട്. ഒരുമാതിരി റസ്മിൻ അറിഞ്ഞ് കളിച്ച പോലെ അല്ലെ. നീ എന്തൊക്കെ കാണണം പഠിച്ചോന്. എന്തായാലും ഇതോടുകൂടി ഇവര് പണക്കങ്ങളൊക്കെ മറന്നൊന്നായെന്നുള്ളതാണ്. എന്തായാലും ബാക്കിയും കൂടി കണ്ടോക്കാം. സൗന്ദര്യ വർദ്ധക വസ്തുക്കളും മേക്കപ്പ് പ്രോഡക്ട്സും ഉപയോഗിക്കുന്നവരായിരിക്കും നിങ്ങൾ. അതിൽ പ്രധാനമാണ് ലിപ്സ്റ്റിക്. ആ ലിപ്സ്റ്റിക് ചുണ്ടിൽ പുരട്ടിക്കൊണ്ട് മനോഹരമായ ഒരു ചുംബനം കൂടി ആയാലോ. അത്തരത്തിലുള്ള രസകരമായ ഒരു ടാസ്ക് ഇതാ. അല്ല ഈ സായ എന്താ ഇങ്ങനെ മുഖം പൊത്തി കളിക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല. ഇനി മദേശത്തെ പ്രമാണിച്ച് അമ്മയെ കുറിച്ച് ചില കാര്യങ്ങൾ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ നാണം കൊണ്ട് മറിക്കാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കോമഡി ആയിരിക്കണം. അതിന്റെ ഇടയിൽ കൂടെ അർജുന സീജം കൂടി എന്തോ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. കാര്യമായിട്ട് ഒരാൾ ടാസ്ക് വായിക്കണ സമയത്ത് എന്തൊക്കെയാണ് അപ്പുറത്ത് കാണിക്കുന്നത്? അവിടെ ഉള്ളവരുടെ ശ്രദ്ധ ടാസ്ക് വായിക്കുന്നതിലൊന്നല്ല, വേറെ എന്തൊക്കെയോ ശ്രദ്ധയാണ്. ബാക്കി ഉണ്ടോക്കാം. നിയമങ്ങൾ: നിങ്ങൾ നാല് പേരടങ്ങുന്ന മൂന്ന് ടീമുകളായി തിരിയുക. ബാക്കി രണ്ടു പേർ വിധികർത്താക്കളാവുക. അത് വേണ്ടില്ലേലും. സിജോ കാലാഞ്ചെന്ന് കൈ കയറി പിടിച്ചത് അപ്പോഴേക്കും ജാസ്മിനെങ്കിൽ വിട്രാന്നു തട്ടി മാറ്റിയില്ലേ. അല്ല സിജോ ഒന്ന് ചിന്തിക്കണായിരുന്നു ആരെ കയ്യിൽ കയറി പിടിച്ചെന്നുള്ളത്. ആളും തരം നോക്കി കളിക്കണേ. സംഭവം നമ്മൾ നാലും ഒരു ടീം എന്ന ഉദ്ദേശം കൊണ്ട് പുള്ളിക്കാരൻ കയറി പിടിച്ചതാണ്. ജാസ്മിൻ അങ്ങ് അപമാനിച്ച് വിട്ട മാതിരിയായി പോയി. പാവം സിജോ ചമ്മി പോയിട്ടുണ്ടാകും, വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ബാക്കി ഉണ്ടോക്കാം. ഈ സായ എന്താ കളിക്കുന്നത്? ഇസി ചെയ്യുന്നത് ആസ്വദിക്കാണോ അതോ കൺട്രോള് പോകുന്നത് തടഞ്ഞു നിർത്താണോ? അത് അറിയാത്തോണ്ട് ചോദിക്കാം. എന്തൊക്കെയോ എക്സ്പ്രഷൻ മുഖത്തിടുന്നുണ്ട്. അല്ല സായനെ പറഞ്ഞിട്ടും കാര്യമില്ല. സംഭവം എന്താണെന്ന് അറിയില്ല. ഒരു ടാസ്ക്കാണിത്. ഇപ്പുറത്തു നിന്ന് ലിപ്സ്റ്റിക് പറ്റിട്ടു, അപ്പുറത്ത് പോയി ഉമ്മക്കുന്ന ടാസ്ക്. ഇതിൽ ആരുടെ ടീഷർട്ടിലാണ് കൂടുതൽ ഉമ്മ പതിങ്ങുന്നത് അവർ വിജയിക്കുന്നുള്ളതാണ്. അതിലാണ് സായി ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചത്. പിന്നെ സായനെ പറഞ്ഞിട്ടും കാര്യമില്ല. പുള്ളിക്കാരൻ തന്നെ പിന്നീട് പറയുന്നുണ്ട് എനിക്ക് ഇന്നേ വരെ കിസ് കിട്ടിയിട്ടില്ല, ഞാൻ ആർക്കും ഇട്ട് കിസ് കൊടുത്തിട്ടുമില്ല എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ഭാര്യയ്ക്ക് പോലും കിസ് കൊടുക്കാത്ത മനുഷ്യന് ഞാൻ ആദ്യമായിട്ട് കാണാം. എന്തായാലും നന്ദനയിലൂടെ കിസ്സിന്റെ ആ സുഖം സായി കൃഷ്ണൻ അറിഞ്ഞല്ലോ. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഭാര്യക്കൊക്കെ കൊടുത്തു തുടങ്ങാം. പാവം ഒരുപാട് കൊതിക്കുന്നുണ്ടാവും നിന്റെ കിസ് കിട്ടാൻ വേണ്ടിട്ട്. ബാക്കി കൂടെ കണ്ടോക്കാം. അയ്യോ അവൻ വന്നില്ല, അവൻ വന്നില്ല. അർജുന മൊന്തെന്തെങ്ങനെ ഒരുമാതിരി ലിപ്സ്റ്റിക്ക് ചുണ്ടിൽ വരട്ടാൻ പറഞ്ഞിട്ട് മുഖം മൊത്തം വരട്ടി വെച്ചിരിക്കണല്ലോ. സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കില്ലേ. എന്തായാലും നല്ല രസമായിരിക്കണേ. ബാക്കി കൂടെ കണ്ടോക്കാം. ഇത് നിങ്ങൾക്ക് തന്നെ കയ്യിൽ കൊണ്ട് നടക്കാൻ സാധിക്കട്ടെ അടുത്ത ആഴ്ചയും. അങ്ങനെ ഈ വീക്കിലെ ബെസ്റ്റ് ടീമായിട്ട് ടീം ഡെന്നിനെ തിരഞ്ഞെടുത്താണ് നമ്മളിപ്പോ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനമാണെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ആഴ്ച ഹോട്ടൽ ടാസ്ക് ആയിരുന്നു അല്ലേ. ആ ഹോട്ടൽ ടാസ്കിൽ എല്ലാവരും കച്ചറ ഇടാൻ വേണ്ടി പോയപ്പോ ഏറ്റവും നല്ല ആത്മാർത്ഥമായി പണിയെടുത്തത് ഈ ടീം ഡെന്നായിരുന്നു. അവരെല്ലാ പണികളും കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ടീം ഡെന്നെ അവാർഡ് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ബാക്കി കണ്ടോക്കാം. ഓക്കെ, അത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. പലപ്പോഴും നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ പവർ റൂമിലേക്ക് കയറുന്നതിന് മുൻപുള്ള വ്യക്തികളായിരിക്കില്ല പവർ റൂമിനകത്ത് ചെന്ന് കഴിയുമ്പോൾ. സംഭവം ലാലേട്ടൻ പവർ റൂമിനെ കുറിച്ച് ശ്രീരേഖയുടെ അഭിപ്രായം ചോദിച്ചതാണ്. അതിന് ശ്രീരേഖനെ മറുപടിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ശ്രീരേഖ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പലപ്പോഴും കളിച്ച് ചിരിച്ച് എല്ലാവരോടും മിങ്കിളായി നടന്ന പല ആൾക്കാരും പവർ റൂമിൽ കയറിയതിന് ശേഷം സ്വഭാവം മാറിയത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഒരു ചെകുത്താന സ്വഭാവമായിരിക്കും അവർക്ക്. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. എന്തിന് പുറത്തായ ജാൻമണി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പുള്ളിക്കാരി പവർ റൂമിലൊക്കെ കയറി ക്യാപ്റ്റൻ ആകുന്നതിന് മുമ്പ് നല്ല സ്വഭാവമായിരുന്നു. എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. പക്ഷെ അധികാരികൾ കിട്ടിയതിന് ശേഷം ഒരുമാതിരി മൂദേവി സ്വഭാവമായിരുന്നു. നോറനൊക്കെ നിന്ന് ശപിച്ച നമ്മൾ കണ്ടതാണ്. വേറെ രീതിയിൽ നോക്കുമ്പോൾ അതൊരു ബെനിഫിറ്റും കൂടിയാണ്. പലരുടെയും മുഖം മൂടി അയക്കാൻ ഇത് സഹായിക്കുന്നുള്ളതാണ്. ബാക്കിയുടെ കണ്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ബന്ധങ്ങൾ പോലും അതിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോ ഉണ്ടാവാത്ത ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും ഈ പവർ എന്നുള്ള കൺസെപ്റ്റ് വേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, എന്റെ അഭിപ്രായം ഇതാണ്. ഈ ബിഗ് ബോസ് സീസൺ 6 ഇങ്ങനെ അടിപൊളി ആകാനുള്ള ഒരു കാരണം ഈ പവർ റൂം കോൺസെപ്റ്റ് ആണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ ഇതില്ലായിരുന്നെങ്കിൽ ഇത്ര അടിപൊളി വരില്ലായിരുന്നു. കാരണം ഇവിടെ മത്സരിക്കാൻ വന്ന 20 മത്സരാർത്ഥികളും എല്ലാവരും ഒരുപോലെ മത്സരിക്കണം, ഒരുപോലെ ആകണമെന്ന് ചിന്തിച്ച് വരുന്ന മത്സരാർത്ഥികളാണ് അല്ലേ. അവർക്കിടയിൽ ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് അധികാരം നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കായി മറ്റുള്ള മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഗോ വരാൻ കാരണവും അത്. പിന്നീട് അവർ പവർ അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും പറയുന്ന സമയത്ത് മറ്റുള്ള മത്സരാർത്ഥികളുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാകുക? ഞങ്ങളോട് ആജ്ഞാപിക്കാൻ ഇവൻ ആരടാ എന്നുള്ളതായിരിക്കും അല്ലേ. ആ ചിന്തയുടെ പ്രതിഫലനം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ്. പവർ റൂമിലുള്ള ആൾക്കാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് വില കൊടുക്കാണ്ട് കച്ചറ ഉണ്ടാക്കുന്നത് അല്ലേ. അതിങ്ങനെ ഈഗോ ഹേർട്ട് ആയതുകൊണ്ടാണ്. മത്സരാർത്ഥികൾക്കിടയിൽ അനാവശ്യ കോൺഫ്ലിക്ട് ഉണ്ടാക്കാനേ ഇത് ഉപകരിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് കൂടുതലും ഒഴിവാക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെ കളിക്കട്ടെ, ഇൻഡിവിജ്വലായി കളിക്കട്ടെ. എന്നാലും ബാക്കിയുടെ കണ്ടോക്കാം. ഈ പവർ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അത് നല്ല കാര്യം തന്നെയാണ് ഒരു രീതിയിൽ. അപ്പൊ ഈ നോമിനേഷൻ ഫ്രീ അവിടെ കിട്ടുന്ന സമയത്ത് പ്രേക്ഷക വിധി പ്രകാരം യഥാർത്ഥത്തിൽ പുറത്തു പോകേണ്ട ആൾക്കാർ ഒരു പക്ഷേ പവർ ടീമിലായതുകൊണ്ട് മാത്രം ഇവിടെ സേവ് ആകുന്ന ഒരു സത്യം, വളരെ സത്യം.
ആ ശ്രീരേഖയും ശരണ്യൊക്കെ നേരത്തെ പുറത്തു പോകേണ്ട ആൾക്കാരാണ്. ഇത്രയും കാലം അവർ പിടിച്ചു തന്നെ പവർ ടീം കോൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്, എത്രയും ആൾക്കാർ ഇങ്ങനെ പിടിച്ചു തന്നതുകൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ളത് റസ്പിനൊക്കെ എന്നേ പോകേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പവർ ടീം കയറിയിട്ടുള്ളത് റസ്പിനാണ്. എന്തായാലും ഓരോരുത്തരും ഇങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞു, ഇനി ലാലേട്ടൻ ഫൈനലായിട്ട് എന്ത് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രേക്ഷകരുടെ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം നമ്മൾ പവർ റൂം എന്നുള്ള കോൺസെപ്റ്റ് നടത്തുകയാണ്. ഇനി ആ റൂമിന്റെ പേര് പീപ്പിൾസ് റൂം എന്നാണ്. പവർ ഉണ്ടാവില്ല, എല്ലാവരും ഒരുപോലെ കളിക്കും. അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷെ പവർ റൂം കോൺസെപ്റ്റ് നിർത്തിയത് കൊണ്ട് ഇത്രയും കാലം ഉണ്ടായതുപോലുള്ള അനാവശ്യ അടികൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്ര അലമ്പായി കഴിഞ്ഞു, ഇനി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. ആദ്യം നിർത്തുന്നത് കാരണം ഉപകരിക്കും എന്നുള്ളതാണ്. ഇനിയും ഉണ്ടല്ലോ 30-35 ദിവസം. അപ്പൊ ഇനി പവർ റൂം നിർത്തിയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം. ബാക്കി ഉണ്ടോക്കാം. നിങ്ങൾ എന്തായാലും ടാസ്ക് കളി ജയിച്ചോണ്ടേ, നിങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് തരാം. അത് വല്ലാത്തൊരു ചീത്തയായി പോയി. ടാസ്ക് ഒക്കെ ജയിച്ച് അടുത്ത ആഴ്ച പവർ റൂമിൽ കയറാൻ മൂന്ന് ആൾക്കാരാണ്. ഇവര് കഷ്ടപ്പെട്ടൊക്കെ പ്രവർത്തിയായില്ലേ, ഇവരും കൂടി ഇന്ന് പവർ റൂമിൽ കയറ്റിട്ട് ഇവരിലൂടെ അങ്ങ് നിർത്തായിരുന്നു ലാലേട്ടൻ. ഇതൊരുമാതിരി മോദി അർദ്ധരാത്രി ഒന്ന് നോട്ട് നിരോധിച്ച മാതിരിയായി പോയി. പെട്ടെന്ന് അങ്ങ് പവർ റൂം നിരോധിച്ചത്. എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാനായി കുറച്ചുണ്ട് കൊടുത്ത് ലാലേട്ടൻ അങ്ങ് പറഞ്ഞയച്ചില്ലേ. വല്ലാത്തൊരു കഥ കേട്ടു. നമ്മുടെ ജിൻഡപ്പനൊക്കെ ഒരുപാട് കൊതിച്ചിരിക്കുകയാണ് പവർ റൂമിൽ കയറാൻ. ഇനിയിപ്പോ എന്താക്കും ലേ, ഇനി എന്നാ ചെയ്യും അല്ലയ്യ. അങ്ങനെ അത് അവിടെ തീരുന്നു. ഇനി എന്താന്നുള്ള ബാക്കിയാണ് നോക്കാം. പ്രേക്ഷക വിധി പ്രകാരം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നിങ്ങൾ പുറത്തായിരിക്കുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരിക. ഓക്കെ, അങ്ങനെ നമ്മുടെ ശ്രീരേഖയെ ചേച്ചി പുറത്തായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ ഫെയർ ആയിട്ടുള്ള വിക്ഷൻ എന്ന് ഞാൻ ഇതിനെ കുറിച്ച് പറയത്തുള്ളൂ. പിന്നെ ശ്രീരേഖയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകൾ നൽകാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രീരേഖയെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥികൾ ഒരാളാണ് ശ്രീരേഖ എന്ന് തന്നെ വേണം പറയാൻ. ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് ആളുകൾ ശ്രീരേഖയെ വരും ദിവസങ്ങൾ മിസ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത്. എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് മാതേഴ്സ്റ്റേ കത്ത് വായിക്കല്, എവിക്ഷേൻ ഒരു ഗെയിം, ഇത്രയേ ഉള്ളൂ. ഒരു പ്ലെയിൻ എപ്പിസോഡ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ്. എന്താണ് ഈ എപ്പിസോഡിനെ കുറിച്ചും എവിക്ഷനെ കുറിച്ചും നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം. ബൈ.